എന്ന വിഷയത്തിലേക്ക് മുമ്പ് കാരണം എല്ലാവരും രാഷ്ട്രീയക്കാരെ വെറുക്കാൻ ഇഷ്ടപ്പെടുന്നു ഞാനത് സമ്മതിക്കില്ല കാരണം ഇതിപ്പോൾ ഒരു ഫാഷനും ഭ്രമവും ഏതാണ്ട് ഒരു നിർബന്ധ ബുദ്ധിയുമായിരിക്കുന്നു എവിടെ പോയാലും ആളുകൾ രാഷ്ട്രീയത്തെക്കുറിച്ച് സംസാരിക്കുന്നു രാഷ്ട്രീയക്കാർ എത്ര മോശക്കാരാണ് അവർക്കതിനെ അറിയാമെങ്കിലും അറിയില്ലെങ്കിലും ഒരു ടീ ഷോപ്പ് മുതൽ ഓഫീസ് മുതൽ എവിടെ പോയാലും ഇത് സംഭവിക്കുന്നുണ്ട് നിങ്ങളൊരു ഉത്തരവാദിത്തമുള്ള പൗരനാണെങ്കിൽ ജനാധിപത്യത്തിൻ്റെ അർത്ഥം ഇതാണ് അത് ജനങ്ങളുടെ ഭരണമാണ് ഈ രാഷ്ട്രീയക്കാർ ആകാശത്തു നിന്നും പൊട്ടി വീണതൊന്നുമല്ല അവർ നിങ്ങളിൽപ്പെട്ടവരാണ് അവർ എന്തിനോ വേണ്ടി മുന്നോട്ട് വന്നു ഇപ്പോൾ എന്ത് കാരണം കൊണ്ടായാലും അവർ ഇതുപോലെയായിത്തീർന്നു എത്ര പേർ ഇങ്ങനെ ആയി എത്ര പേരായില്ലെന്നും നിങ്ങൾക്കറിയില്ല നാം അനുമാനിക്കുകയാണ് കാരണം എല്ലാത്തിനെയും മോശമായി കാണിക്കുന്നതിൽ നാം ആനന്ദം കണ്ടെത്തുന്നു നിങ്ങളുടെ രാജ്യം നിങ്ങൾക്ക് പ്രധാനപ്പെട്ടതാണെങ്കിൽ ഒരുപറ്റം കുറ്റവാളികൾക്ക് നിങ്ങളീ രാജ്യത്തെ കൈമാറി എന്ന് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളിവിടെ ഇരുന്ന് അത് ആസ്വദിക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നത് നിങ്ങളാണ് ശിക്ഷിക്കപ്പെടേണ്ടത് അഴിമതിക്കാരല്ല കാരണം ജനാധിപത്യത്തിന് ഒരു സ്പെക്ടേറ്റർ സ്പോർട്ട് ആകാൻ പറ്റില്ല അത് പങ്കെടുക്കേണ്ടുന്ന പ്രക്രിയയാണ് പങ്കെടുക്കണമെന്ന് ഞാൻ പറയുമ്പോൾ അധികം ആളുകൾ മനസ്സിലാക്കുന്നത് ഇതാണ് ഞാൻ അഞ്ചു കൊല്ലത്തിൽ ഒരിക്കൽ വന്ന് വോട്ട് ചെയ്താൽ എൻ്റെ ഉത്തരവാദിത്തം തീർന്നു അല്ല നിത്യവും നിങ്ങളുടെ രാജ്യത്തിൻ്റെ സംസ്ഥാനത്തിൻ്റെ നഗരത്തിൻ്റെ തെരുവിൻ്റെ ഭരണത്തിൽ പങ്കാളികളാകാൻ വേണ്ടി ജനാധിപത്യത്തിൽ പല തരത്തിലുള്ള ഉപാധികളുമുണ്ട് ഓ എനിക്കറിയില്ല നിങ്ങൾക്ക് അറിയാതിരിക്കാൻ കാരണം നിങ്ങൾ വേണ്ട ശ്രദ്ധ കൊടുക്കാത്തതുകൊണ്ടാണല്ലേ നിങ്ങളത് അറിയാതിരിക്കാൻ കാരണം നിങ്ങൾ വേണ്ട ശ്രദ്ധ കൊടുക്കാത്തതുകൊണ്ടാണ് കാരണം രാജ്യം എന്ന സങ്കല്പം ഈ രാജ്യത്ത് വേണ്ട ആഴത്തിൽ വേരൂന്നിയിട്ടില്ല ഇപ്പോഴും നാം തിരിച്ചറിയപ്പെടുന്നത് നമ്മുടെ മതം ജാതി വർഗം കുടുംബം എന്നിവ കൊണ്ടാണ് ഇവ നമ്മുടെ രാജ്യം എന്ന സ്വത്ത് ബോധത്തെക്കാൾ വലുതാണ് ഇതുകൊണ്ടാണ് ഈ കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നത് ജനാധിപത്യം ഇന്ത്യയിൽ ഇപ്പോഴും പരിണമിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥയിലാണ് ഇനിയും പരിണാമം സംഭവിക്കേണ്ടതുണ്ട് എന്താണ് ജനാധിപത്യം എന്ന് ആളുകളെ ബോധവാന്മാരാക്കാൻ ആരും ശ്രമിച്ചിട്ടില്ല വേണ്ട കാര്യങ്ങൾ ചെയ്തിട്ടില്ല ഇവ നമ്മുടെ വിദ്യാഭ്യാസ വ്യവസ്ഥയിലേക്ക് കൊണ്ടുവന്നിട്ടില്ല സാമൂഹിക സംഘടനകൾ സർക്കാർ സ്വയം ജനങ്ങളെ എന്തുകൊണ്ട് ജനാധിപത്യം എന്ന് ബോധവാന്മാരാക്കാൻ ശ്രമിക്കേണ്ടതായിരുന്നു നോക്കൂ നിങ്ങൾ നിങ്ങളുടെ മതത്തിന് വേണ്ടി വോട്ട് ചെയ്യുന്ന നിമിഷം അല്ലെങ്കിൽ ജാതി വർഗം അല്ലെങ്കിൽ കുടുംബത്തിന് വേണ്ടി വോട്ട് ചെയ്താൽ പിന്നെ ജനാധിപത്യമില്ല പിന്നെ ഫ്യൂഡലിസം മാത്രമേ ഉള്ളൂ ശരിയല്ലേ ജനാധിപത്യം ശരിക്കും പ്രവർത്തിക്കുക ഇങ്ങനെ ചെയ്താൽ മാത്രമാണ് നിങ്ങൾ പോയി വോട്ട് ചെയ്തു നിങ്ങളുടെ ഭാര്യ ആർക്ക് വോട്ട് ചെയ്തു ചെയ്തെന്ന് നിങ്ങൾക്കറിയില്ല ഭർത്താവ് ആർക്ക് ചെയ്തതെന്ന് നിങ്ങൾക്കറിയില്ല നിങ്ങൾക്കറിയാൻ താല്പര്യവുമില്ല നിങ്ങൾക്ക് ഇതുപോലുള്ള സത്യസന്ധത ഉണ്ടെങ്കിൽ മാത്രമേ ജനാധിപത്യം പ്രവർത്തിക്കുകയുള്ളൂ നിങ്ങൾ കുടുംബത്തോട് മുഴുവൻ പറയുകയാണ് എല്ലാവരും ഇയാൾക്ക് വോട്ട് ചെയ്യണം ഇത് ജനാധിപത്യമല്ല അത് അവസാനിച്ചു കഴിഞ്ഞു ഞാൻ പറയുന്നത് ഈ ഒരു കാര്യം ആരും മനസ്സിലാക്കിയിട്ടില്ല എന്നാണ്